എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ബ്രീറ്റ് അമരൻ എന്ന സിനിമയെ കുറിച്ചാണ്. ശിവകാർത്തികേയൻ, സായ് പല്ലവി എന്നിവർ തകർത്തഭിനയിച്ച് ഓഗസ്റ്റ് 31 വമ്പൻ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് അമരൻ. ഇപ്പോഴത് സിനിമയുടെ ട്രെയിലർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ വൈറലാവുകയും ചെയ്തു. എന്നാൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമയുടെ ട്രെയിലറിനായാണ്. സിനിമയുടെ ട്രെയിലർ നാളെ ഓഗസ്റ്റ് 23 വൈകിട്ട് 6 ഒഫീഷ്യലായി ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കമൽഹാസൻ നിർമ്മിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് 150-200 crore റേഞ്ചിലാണ്. അടുത്ത ബ്രീറ്റ് രാജ് സാബ് എന്ന സിനിമയെക്കുറിച്ചാണ്. മാരുതി സംവിധാനം ചെയ്ത് വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന ഏറ്റവും പുതിയ പ്രഭാസ് ചിത്രമാണ് ദ രാജ് സാബ്. ഹൊറർ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങാനായി ഒരുങ്ങുന്ന ഈ തെലുഗു പാരന്റെ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ജന്മദിനം പ്രമാണിച്ച് നാളെ ഒക്ടോബർ 23 സിനിമയുടെ വൻ അപ്ഡേറ്റ് പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റ്സിനായി. അടുത്ത വർഷം 2025 സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത ബീറ്റ് ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചാണ്. ദുൽഖർ സൽമാൻ നായകനായി ഒക്ടോബർ 31 അമരൻ എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസിനൊരുങ്ങുന്ന പാൻ ഇന്ത്യൻ തെലുഗു സിനിമയാണ് ലക്കി ഭാസ്കർ. സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് നേടിയ സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ നമ്പർ 1 ട്രെൻഡിംഗ് ആയി ഓടുകയാണ്. അങ്ങനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ തിയേറ്റർ പോരപ്പുറം എന്നത് ഉറപ്പാണ്. അതിനിടയിൽ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഇന്റർവ്യൂവിൽ മലയാളത്തിലേക്കും ദുൽഖർ തിരിച്ചുവരാനായി ഒരുങ്ങുന്നു എന്ന വമ്പൻ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന 2 സിനിമകൾ താൻ കമ്മിറ്റ് ചെയ്തുവെന്നും ദുൽഖർ വ്യക്തമാക്കി. എന്തായാലും ബോളിവുഡിലേക്ക് തിരിച്ചെത്തുന്ന ദുൽഖറിന്റെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ബീറ്റ് പുഷ്പ 2 എന്ന സിനിമയെക്കുറിച്ചാണ്. സുകുണ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായി ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും വലിയ സിനിമയാണ് പുഷ്പ 2. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ അടുത്ത മാസം ആദ്യമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. അതിനിടയിൽ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ നവംബർ 14 സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ കൂടി പ്രധാന റോളെത്തുന്ന ഈ പാനിന്റെ സിനിമ ഡിസംബർ 5 അല്ലെങ്കിൽ 6 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത ബീച്ച് എമ്മാൻഡം എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മഹേഷ് നാരായണൻ സിനിമയാണ് എമ്മാൻഡം. മോളിവുഡിലെ തന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രം തിയേറ്റർ കത്തിക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കാസ്റ്റ് അപ്ഡേറ്റ് പുറത്തുവരുമ്പോൾ കുഞ്ചാക്കോബൻ, ആസിഫ് അലി, സുരേഷ് ഗോപി തുടങ്ങിയവരും സിനിമയിൽ ഭാഗമാവുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നവംബർ 14 സിനിമയുടെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകു എന്ന സിനിമയെക്കുറിച്ചാണ്. ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി കഴിഞ്ഞ വർഷം ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ് രാമചന്ദ്ര ബോസൻകു. ഇപ്പോഴത്തെ സിനിമയുടെ OTT അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ജിയോ സിനിമ സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായി വാങ്ങിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ജനതാര പമ്പ് സെറ്റ് എന്ന മലയാള സിനിമയ്ക്ക് ശേഷം ജിയോ സിനിമാസ് വഴി വരാനിരിക്കുന്ന മലയാളം കണ്ടതായിരിക്കും രാമചന്ദ്ര ബോസൻകു. ദിവാലി സ്പെഷ്യലായി ഒക്ടോബർ 31 സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.